ഈ റിപ്പോർട്ട് പിന്നീട് പൂർത്തിയാക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു. കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കണമെന്ന് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പി ആർ സുനിൽ ചേരുന്ന വിവരങ്ങളുമായി. സുനിൽ, കോടതിയുടെ ഭാഗത്തു നിന്ന് നിശിത വിമർശനം ഉയർന്നതിന് പിന്നാലെ ഇപ്പോൾ ഓർഡിനൻസിന് സ്റ്റേയും വന്നിരിക്കുന്നു. വിവരങ്ങൾ സുജി, എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളോടെയാണ് സുപ്രീംകോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 181 വിദ്യാർത്ഥികളെയും എത്രയും വേഗം പുറത്താക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് നിയമവിരുദ്ധമാണ്, അതിനാൽ ഓർഡിനൻസ് റദ്ദാക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന വ്യക്തമായ മുന്നറിയിപ്പും ഇന്ന് സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. അതിനായി 4 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും. എന്തായാലും ഈ ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് 4 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുക. സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തായിരുന്നു ഇത്തരമൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ ഈ ഓർഡിനൻസ് നിയമവിരുദ്ധമാണ്, കോടതി ഉത്തരവിനെ മറികടക്കാൻ വേണ്ടിയാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി പ്രവേശനം നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ് എന്ന് വ്യക്തമായി നേരത്തെ കോടതി കണ്ടെത്തിയതാണ്. ഈ കോളേജുകളിൽ നടത്തിയ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖയും വിശദമായി പരിശോധിച്ചതാണ്. അതിനുശേഷമാണ് 2017 മാർച്ച് മാസത്തിൽ ഈ രണ്ട് കോളേജുകളിലെയും പ്രവേശനം സുപ്രീംകോടതി റദ്ദാക്കിയത്. പിന്നീട് ഒക്ടോബർ മാസത്തിലാണ് സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഈ കാലയളവിൽ പോലും വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിപ്പിക്കുന്ന ഒരു നിയമവിരുദ്ധ നടപടിയാണ് ഉണ്ടായത്. അതിന് സർക്കാർ കൂട്ടുനിന്നു, ഇത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഓർഡിനൻസ് റദ്ദാക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ കോളേജുകളുടെയും യാതൊരു വാദവും കേൾക്കേണ്ടതില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനായുള്ള ബില്ല് നിയമസഭ പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓർഡിനൻസ് റദ്ദാക്കരുതെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചുവെങ്കിലും ബില്ലിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തായാലും ഓർഡിനൻസ് റദ്ദാക്കുകയാണ്. ഈ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കോളേജുകളിലും ഇപ്പോൾ പഠിക്കുന്ന 181 വിദ്യാർത്ഥികളെയും ഉടൻ തന്നെ പുറത്താക്കണം. അവർക്ക് ഇനി കോളേജിൽ തുടർന്ന് പഠിക്കാൻ ആകില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ഇതുവരെയും അവരെ കോളേജിൽ പഠിപ്പിച്ചതിന്റെ നിയമവിരുദ്ധമായിട്ടാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്ന തീരുമാനത്തിന് അനുമതി നൽകിയാൽ അത് പുതിയ കീഴ്വഴക്കമാകും. മറ്റ് സംസ്ഥാനങ്ങളും ഈ കേസിലെ കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഓർഡിനൻസ് അംഗീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി പോയാൽ ഇനി ആ സംസ്ഥാനങ്ങളും സുപ്രീംകോടതി നേരത്തെ റദ്ദാക്കിയ പ്രവേശന നടപടികൾ ശരിവെക്കാനായി ഓർഡിനൻസ് കൊണ്ടുവരുന്ന സമീപനമുണ്ടാകും. അത് പുതിയ കീഴ്വഴക്കമാകും. അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ തകർക്കുന്ന ഒരു സമീപനമാകും. അതുകൊണ്ട് തന്നെ എല്ലാ ചട്ടങ്ങളും നിയമവും കാറ്റിൽ പറത്തി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് റദ്ദാക്കണമെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊണ്ടുവന്ന ഓർഡിനൻസ് ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും സുപ്രീംകോടതി വിധി പാലിക്കാതെയാണ് നേരത്തെ ഈ രണ്ട് കോളേജുകളിലും വിദ്യാർത്ഥി പ്രവേശനം തുടർന്നത് എന്ന വിമർശനവും സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട്. അതിന് സർക്കാർ മൗനാനുവാദം നൽകി എന്ന വിമർശനവും സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാരിനെതിരെ നിശ്ചിത വിമർശനത്തോടെയാണ് സർക്കാരിന്റെ ഓർഡിനൻസ് സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായാലും സുപ്രീംകോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവോടുകൂടി ഒരുപക്ഷെ ഇനി ഇപ്പോൾ ഇന്നലെ നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിട്ടാൽ പോലും ഈ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളുണ്ടാകും. സുജിയ, സുനിൽ, ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിദ്യാർത്ഥികളുടെ ഭാവി തകരുന്നത് ഒഴിവാക്കാനാണ് കോളേജുകളുടെ പ്രവേശനം അംഗീകരിച്ചുകൊണ്ട് ബില്ല് പാസാക്കിയതെന്നുള്ള സർക്കാരിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചൂണ്ടിക്കാട്ടിയത്? ഈ കുട്ടികളെ മുഴുവൻ 180 വിദ്യാർത്ഥികളെയും പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതിന്മേൽ നടത്തിയ വിശദീകരണം എന്തായിരുന്നു? സുജിയ, ജസ്റ്റിസ് അരുൺ മിശ്ര, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. 181 വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികൾ 3ാം വർഷത്തേക്ക് പഠിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ പ്രവേശനം തടസ്സപ്പെടുത്തിയാൽ അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. വിദ്യാഭ്യാസം സംസ്ഥാന സബ്ജക്റ്റിൽ വരുന്ന വിഷയമാണ്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ
ഈ 181 വിദ്യാർത്ഥികളുടെ പ്രവേശന കാര്യം നേരത്തെ വളരെ വിശദമായി സുപ്രീം കോടതി പരിശോധിച്ചതാണ്. അന്ന് ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ കോളേജുകളോട് ആവശ്യപ്പെട്ടിട്ട് പല ആവൃത്തി ആവശ്യപ്പെട്ടിട്ട് അന്ന് ഈ കോളേജുകൾ സർക്കാരിന് ആദ്യം രേഖ നൽകിയില്ല. പിന്നീട് കോടതി നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും കോടതിയിൽ ഈ രേഖകൾ നൽകിയില്ല. ഏറ്റവും ഒടുവിൽ ഈ രേഖകളൊക്കെ സമർപ്പിച്ചപ്പോൾ അതെല്ലാം വളരെ വിശദമായി ഇക്കാര്യത്തിൽ പരിശോധിച്ചതാണ്. പരിശോധിച്ചാണ് ഈ 181 വിദ്യാർത്ഥികളുടെയും പ്രവേശനം തെറ്റാണ് എന്നും ഇത് ശരിയായ രീതിയിൽ നേടിയ പ്രവേശനമല്ല, അത് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ പ്രവേശനമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്കോ അത്തരം പരിശോധനകളിലേക്കോ ഒന്നും തന്നെ ഇനി പോകാനാകില്ല. ഇവിടെ പ്രശ്നം സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത് നിയമവിരുദ്ധമായിട്ടാണോ അതോ നിയമപരമായിട്ടാണോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം മാത്രം വാദിച്ചാൽ മതിയെന്ന് പിന്നീട് സംസ്ഥാന സർക്കാരിനോട് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. എന്തായാലും സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് ഓർഡിനൻസ് എന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് കോടതി ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഈ പ്രവേശനം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ചത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നു. ആ കാലയളവിൽ പോലും ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എങ്ങനെ നിയമവിരുദ്ധമായി ഈ വിദ്യാർത്ഥികൾക്ക് കോടതിയിൽ പഠിക്കാനാകും? സുപ്രീം കോടതി വിധി പോലും നടപ്പാക്കാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഓർഡിനൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയിൽ ആദ്യത്തെ വാക്ക് തന്നെ ഓർഡിനൻസ് റദ്ദാക്കി എന്നല്ല, ഈ 2016-17 വർഷത്തേക്ക് കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ 181 വിദ്യാർത്ഥികളെയും ഉടൻ പുറത്താക്കണം എന്നാണ്. അതിനുശേഷമാണ് ഓർഡിനൻസ് റദ്ദാക്കിയെന്ന് കോടതി വിധിയിൽ പറയുന്നത്. എന്തായാലും ഈ കുട്ടികളെ ഇനി പ്രവേശിപ്പിക്കരുത് എന്ന് കൂടി ഉത്തരവിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കുട്ടികളുടെ പ്രവേശനം ശരിവെക്കാനായി സർക്കാർ ഇപ്പോൾ പാസാക്കിയിരിക്കുന്ന ബില്ല് പോലും ഈ പ്രവേശനം ശരിവെക്കുന്നതിന് നിയമപരമായി ഒരുപക്ഷെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. എന്തായാലും ആ ബില്ല് അത് നിയമമായാൽ അതിന്റെ ചൂട് പിടിച്ച് ഈ പ്രവേശനം ശരിവെച്ച് മുന്നോട്ട് പോയാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇത് ചോദ്യം ചെയ്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വീണ്ടും സുപ്രീം കോടതിയിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ന് തന്നെ വാക്കാൽ കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2016-17 വർഷത്തേക്ക് കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ 181 വിദ്യാർത്ഥികളുടെയും പഠനം സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. അവർക്ക് തുടർന്ന് പഠിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സുനിൽ, കഴിഞ്ഞ ദിവസം പാസാക്കിയ ബിൽ, അത് പാസ്സായതോടെ മെഡിക്കൽ കൗൺസിൽ സമർപ്പിച്ച ഹർജിയിലെ വ്യവസ്ഥയും ബില്ലും തമ്മിൽ വലിയ അന്തരമുണ്ട്. പുതിയ ഹർജി മെഡിക്കൽ കൗൺസിൽ സമർപ്പിക്കുന്നതുവരെ ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അതിനോടുള്ള കോടതിയുടെ പ്രതികരണം എന്തായിരുന്നു? ഗവർണർ ഒപ്പിടാത്ത ഈ ഓർഡിനൻസിനെ കുറിച്ച് എന്തായിരുന്നു കോടതിയുടെ പരാമർശം? സുജി, ഓർഡിനൻസുമായി പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ഓർഡിനൻസ് എന്നത് ഈ രണ്ട് കോളേജുകളിലെ പ്രവേശനം ശരിവെക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു. കാരണം ഈ ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് ഓർഡിനൻസ് കൊണ്ടുവന്നത്. ബില്ലാക്കി കൊണ്ടുവന്നപ്പോൾ അതിൽ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓർഡിനൻസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബില്ല് തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം ഇനിയും ഇത്തരം ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധിയും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയോടുകൂടിയാണ് പുതിയ ബില്ല് കൊണ്ടുവന്നതെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഓർഡിനൻസിൽ നിന്ന് വളരെ വ്യത്യസ്തം തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല്. അത്തരം വാദങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലിനെ കുറിച്ച് കൂടുതൽ വാദങ്ങൾ കോടതിക്ക് മുമ്പാകെ നടത്തേണ്ടതെന്ന് ജസ്റ്റിസ് അരുൺ മിശ്രയും യു എൽ ലളിതം ചൂണ്ടിക്കാണിച്ചു. കാരണം ബില്ല് നിയമസഭ പാസാക്കി എന്നേ ഉള്ളൂ, ഈ ബില്ല് ഗവർണർ ഇനി ഒപ്പിടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഗവർണർ ആ ബില്ല് തിരിച്ചയക്കാം, ഒരുപക്ഷെ ആ ബില്ലിലെ വ്യവസ്ഥകൾ മാറ്റണമെന്ന് ഗവർണർക്ക് ആവശ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ബില്ല് നിയമമായി എന്ന തരത്തിലൊരു വാദം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കേണ്ടതില്ല. ബില്ല് നിയമസഭ പാസാക്കി എന്നതുകൊണ്ട് ഓർഡിനൻസ് ഇല്ലാതാകുന്നുമില്ല, ഓർഡിനൻസ് നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ ഓർഡിനൻസിൽ നിന്ന് വ്യത്യസ്തമാണ് ബില്ല് എന്ന വാദം സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഓർഡിനൻസ് റദ്ദാക്കിയാൽ പിന്നെ സർക്കാരിന് എന്താണ് കുഴപ്പം എന്ന് കോടതി ചോദിക്കുകയുമുണ്ടായി. എന്തായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങളും കോളേജുകൾ മുന്നോട്ട് വെച്ച വാദങ്ങളും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച വാദങ്ങളും ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും 2016-17 വർഷം കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ 181 വിദ്യാർത്ഥികൾക്ക് ആ പ്രവേശനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പഠിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അവരെ എത്രയും വേഗം കോളേജിൽ നിന്ന് പുറത്താക്കണം എന്നും കോടതി ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. സുജയ.
സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ കേരളം ചെയ്ത ഈ പാത പിന്തുടർന്നാൽ രാജ്യത്ത് നിയമവിരുദ്ധമായി നേടിയ എല്ലാ മെഡിക്കൽ പ്രവേശനങ്ങളും അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയത് എന്നാണോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ചുരുക്കമായി മനസ്സിലാക്കേണ്ടത്? സുജിയ, ഏറ്റവും പ്രധാനപ്പെട്ട സുജിയെ ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏറ്റവും ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വാദങ്ങൾ തന്നെയായിരുന്നു. കാരണം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന ഓർഡിനൻസ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇന്നത്തെ കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. അത്തരം മെഡിക്കൽ കോളേജുകൾ അവരവരുടെ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. ആ സർക്കാരുകൾ പിന്നീട് ഓർഡിനൻസ് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടാകും. തീർച്ചയായും ഇത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ആ വാദം കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ രണ്ട് കോളേജുകൾ, കരുണ, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം നേടിയ 181 വിദ്യാർത്ഥികളുടെ കാര്യത്തിലുള്ള കേസ് നേരത്തെ പലതവണ കോടതി പരിഗണിച്ചതാണ്. ഏതാണ്ട് 12 ദിവസത്തോളം ഈ കേസിൽ തുടർച്ചയായ വാദം നടന്നതാണ്. ഈ കേസിലെ എല്ലാ രേഖകളും നേരിട്ട് പരിശോധിച്ചതാണെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് അരുൺ മിശ്ര ചൂണ്ടിക്കാണിച്ചു. ഇതിൽ ഹാർഡ് കോപ്പിയായി പല രേഖകളും വന്നിട്ടുണ്ടായിരുന്നു. ആ രേഖകളൊക്കെ തന്നെ നേരിട്ട് പരിശോധിച്ചതാണ്. ഓൺലൈൻ വഴിയാണ് ഇതിന്റെ അപേക്ഷകൾ നൽകിയത് എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെയല്ല, ഈ ഇതിന്റെ ഹാർഡ് കോപ്പിയായി തന്നെയുള്ള രേഖകളൊക്കെ തന്നെ കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിശദമായി പരിശോധിച്ചാണ് ആ തീരുമാനം എടുത്തത്. അതുകൊണ്ട് അത്തരം വാദങ്ങളൊന്നും ഇനി കോളേജോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ സർക്കാരോ ഒന്നും മുന്നോട്ട് വെക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യുകയും വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്തായാലും മെഡിക്കൽ കൗൺസിൽ ഓഫ്